പേടിയാ തന്നെ കണ്ടിട്ട്. അവിടെ എന്താ മാർക്കാണോ? അത് പണ്ട് പിമ്പിള് വന്നിട്ട് പൊട്ടിയത് പോയില്ല. നീ ആ ബെഡ് വിട്ടോ. നീ ചോദിച്ചു മേടിച്ചാ എനിക്കിത് വേണോന്ന്. ഇന്ത് ഇന്ത് ബ്ലൂ ആൻഡ് വൈറ്റ്. ഞാൻ അവിടെ ഫസ്റ്റ് ഡേ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജാക്കറ്റൊക്കെയാണ് നല്ല സെല്ലി ആണുങ്ങൾക്ക്, മീൻ കപ്പിൾ രണ്ടുപേർക്കിട നല്ല സമയം. ഇതെനിക്ക് കണ്ടപ്പോൾ എന്നാ തോന്നിയോ, എന്തിനകത്ത് ഐശ്വര്യ ഇതുപോലെ സംഭവം പാട്ടിനകത്ത്, നീ എന്താ ഈ സംഭവം ഇത് മട്ടും ഞാൻ എപ്പോഴും ചേച്ചിയോട് പറയുമായിരുന്നു, കാണാൻ വേണ്ടി കുറേ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല എനിക്ക്, ഈ മറ്റേ ഈ ഫുൾ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ പൊരുങ്ങി നടക്കണം ഭയങ്കര രസമെന്ന് തോന്നുമായിരുന്നു. പറയുമായിരുന്നു ചേച്ചിയോട് അവൾ ഒരുങ്ങുന്ന കണ്ടിട്ട്. ടൈം ഉണ്ടല്ലോ, യു ഹാവ് ടൈം. എന്നാ മോനെ, ഇല്ലല്ലോ ഒന്നുമില്ല, ഞാൻ അടക്കാറില്ല. മായ കേൾക്കാൻ ഇഷ്ടം, അവിടെ പോയി ഇരിക്കാനാ പേടി. എനിക്ക് കാണാൻ ഇഷ്ടം, കാണാ ഒരു വീട്ടിലുള്ളിൽ വിൻഡോയിൽ നിന്ന് കാണാ. മഴ പെയ്യുമ്പോഴത്തേനും ബീച്ചിനോട് പോകണം. ആ എല്ലാം നല്ലതാണ്ടോ? ഒത്തിരി പേടിയാ, പഠിച്ചിട്ട് നല്ല സാധനം. ആ അതാ പേടി എന്തുകൊണ്ട്? അത് ഇടിച്ച് നമ്മ ചാവുമെന്ന്. ഇവിടെ നീന്തൽ അറിയത്തില്ലോ? നീന്തൽ അറിയത്തില്ലോ? ബീച്ച് പോകുമ്പോ തോന്നും സുനാമി വന്നാ എന്ത് ചെയ്യും. എന്റെ കണ്ണ് ചുമന്നിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് രാജസാറിൻ്റെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കരയാന്ന് കേട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയത് മനസ്സിലായില്ല. പുള്ളിക്കാരൻ ഗ്ലിസൺ യൂസ് ചെയ്തില്ല കരയാൻ നേരം. ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ണീര് വരും. അല്ല ലൈക്ക് ഒരേ ഇടത്തിൽ പാത്തിട്ടേ ഇരുന്നാലും അതുണ്ട്. അത് നമ്മളിപ്പോ നന്ന് കണ്ണ് കണ്ണ് നോക്കി. അപ്പൊ അതല്ലാതെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇപ്പൊ ആക്ഷൻ വരത്തില്ലേ, അപ്പൊ അതിന് ഒമ്പത് സെക്കൻഡ് ഇങ്ങനെ നോക്കിട്ട് കണ്ണെന്തോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും കണ്ണീര്. നിനക്ക് റെഡായി? അപ്പൊ ഇവന്നെ ഫീൽ പണ്ടാ പോലെ നിറമ്പുള്ള പടച്ചു വരും. എനിക്ക് പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവും. ആ